മികച്ച പ്രേക്ഷക പ്രതികരണം നേടി. തിയറ്റർ പ്രദർശനം തുടർന്ന ആവേശം എന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രമായ രംഗണ്ണയുടെ പിള്ളേരുടെ ചേച്ചിയായി സിനിമയിൽ വേഷമിട്ടിരിക്കുന്ന പൂജ മോഹൻരാജിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. ലൈംഗിക തൊഴിൽ ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് പൂജ മോഹൻരാജ് ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ഒരു ചെറിയ സീനിലെ ചിത്രത്തിൽ പൂജ മോഹൻരാജ് അഭിനയിക്കുന്നുള്ളൂ എങ്കിൽ പോലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സീനായിരുന്നു. അതിൽ തന്നെ ഡംഷ്വൽ ആർട്സ് കളിക്കുന്ന സീനെന്നാണ് പ്രേക്ഷകർ പൂജയുടെ ഈ ഒരു സീനിനെ വിലയിരുത്തുന്നത് പോലും. ഇപ്പോൾ ഇത് ആവേശം എന്ന ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമാ വിശേഷങ്ങളെപ്പറ്റിയുമൊക്കെ പൂജ മോഹൻരാജ് മനസ്സ് തുറക്കുകയാണ്. മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് പൂജ മോഹൻരാജ് തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. ഒരു സെക്സ് വർക്കറുടെ ക്യാരക്ടറാണ് ഈ സിനിമയിൽ എന്ന് കേട്ടപ്പോൾ സാധാരണ കാണുന്നത് പോലെ ഓവർ മേക്കപ്പ് ഒക്കെ തനിക്കും വേണ്ടിവരുമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പൂജ മോഹൻരാജ് പറയുകയാണ്. എന്നാൽ പക്ഷേ അത്തരത്തിലൊന്നും തന്നെ എൻ്റെ കഥാപാത്രത്തിന് ഈ ചിത്രത്തിലേക്ക് വേണ്ടി വന്നില്ല എന്നാണ് പൂജ മോഹൻരാജ് പറയുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ എങ്ങനെയാകും ചെയ്യുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ താൻ ഗൂഗിൾ ചെയ്ത് നോക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പൂജ മോഹൻരാജ് പറയുന്നുണ്ട്. ആവേശം എന്ന ചിത്രത്തിന്റെ കഥ കേട്ടപ്പോൾ ലുക്കിൽ ഇങ്ങനെ ധാരാളം മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കഥാപാത്രം എന്ന രീതിയിൽ ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു. സിനിമ മൊത്തത്തിൽ ലൗഡായതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും തൻ്റെയും മേക്കപ്പ് എന്നും വിചാരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഗൂഗിളിലൊക്കെ പോയി ഇതിനെപ്പറ്റി നോക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാകണമെന്നൊക്കെ. റെഡ് സ്ട്രീറ്റിന്റെ മുന്നിലൊക്കെ നിൽക്കുന്നവർ പോലും വളരെ അണിഞ്ഞൊരുങ്ങിയൊക്കെ സെറ്റായിട്ടുള്ള രീതിയിലാണല്ലോ നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എൻ്റെ ലുക്ക് എങ്ങനെയാകുമെന്നൊക്കെ ആദ്യം സംശയമുണ്ടായിരുന്നു. ലുക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഓ ഇങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തെ ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു പ്രൊഫഷനും ഒരു ഡിഗ്നിറ്റിയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രൊഫഷനായിട്ടാണ് അത് കരുതപ്പെടുന്നത്. അതിനെ അത്രയും ഡിഗ്നിറ്റിയോടെ തന്നെ ട്രീറ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനായ ജിതു മാധവനെ പൂജ മോഹൻരാജ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അഭിമുഖത്തിലൂടെ അഭിനന്ദിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു വിശാലാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവരും മനുഷ്യർ തന്നെയാണല്ലോ. അവരെ ഇരുത്തുന്നതും അവർക്ക് സംസാരിക്കുവാനായി ഒരു സ്പേസ് കൊടുക്കുന്നതുമൊക്കെ വളരെ ഡിഗ്നിറ്റിയോടു കൂടിയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് വളരെ സ്പെഷ്യലുമാണ്. പക്ഷേ സിനിമ കാണുന്ന എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്നും പൂജ മോഹൻരാജ് പറയുന്നുണ്ട്. ഇതൊരു പ്രൊഫഷനാണ്, ഇതിലെ കഥാപാത്രം പ്രൊഫഷണൽ ആണെന്നും താൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും പൂജ മോഹൻരാജ് പറയുകയാണ്. ചിത്രത്തിൽ നായകനായി എത്തിയിരിക്കുന്ന ഫഹദ് ഫാസിലിനെ പറ്റിയും ഈ ഒരു അഭിമുഖത്തിൽ പൂജ മോഹൻരാജ് പറയുന്നുണ്ട്. ഫഹദ് ഫാസിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്നാണ് പൂജ മോഹൻരാജ് പറയുന്നത്. നമ്മൾ കാരണം ഒരു സീനോ ഷോട്ടോ ഒന്നും മോശമാകരുതെന്നുണ്ട്. എല്ലാവരെയും ഈക്വലായിട്ട് തന്നെയാണ് ഫഹദ് ഫാസിൽ ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യമായി ഫഹദ് ഫാസിലിനെ കാണുമ്പോഴും അദ്ദേഹം ആദ്യം പറയുന്നത് ഹായ് പൂജ എന്നാണ്. ഓ നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്നായിരുന്നു ഞാൻ അന്നേരം ചിന്തിച്ചത് എന്നും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു സെറ്റിൽ കംഫർട്ടബിളായി മാറുകയായിരുന്നുവെന്നും പൂജ മോഹൻരാജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് ചില അങ്കിൾമാരൊക്കെ അത് മോശം വേഷമായി പോയെന്നും എന്നാൽ പക്ഷേ അഭിനയിച്ചത് വളരെ നന്നായിട്ടുണ്ടെന്നും പറഞ്ഞുവെന്നും പൂജ മോഹൻരാജ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ഏറെ പേരും മോശം വേഷമായി പോയല്ലോ എന്നാണ് പറയുന്നതെന്നും പൂജ മോഹൻരാജ് പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.